Hi friends, ellarkum JJ Creations like swagatham. Ida sponge ubayogichu namukku korchu pookal undakkiyallo. Adinu vendittu ide pole sponge yan eduthittunde. Oru chadrathilulla oru sponge inde oru kashnam eduthittunde. Pinne allade njan ingane korchu kashnangalum kuda eduthittunde ṭo. Idu pinne namukku vendathu noolkambiyana. Noolkambide attu onnu valachu kodukka. Valacha oru noolkambi attu onnu valachu ide pole vekka. Adinu shesham nammala sponge ida ide pole onnu namukku onnu cut cheythu edukkanam. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം ഇതാ ഇങ്ങനെയും മടക്കി മടക്കിയിട്ട് നമുക്ക് കോണായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കിയെടുക്കുക. എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഈ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതെങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് പെറ്റൽ പോലെ ഇങ്ങനെ തിരിഞ്ഞ് കിട്ടും കേട്ടോ. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് എടുത്താൽ മതി. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടും. അതൊന്ന് നമുക്ക് ഇതേപോലെ കുറച്ച് വരെ നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പീസ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്ര വരെ മതി കേട്ടോ. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു പീസ് ചതുര ഇങ്ങനെ കുറച്ചധികം പേപ്പർ പീസുകൾ നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഓരോ പെറ്റലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ ഒരു നാല് പീസൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഈ ഷേപ്പിൽ പെറ്റലിൻ്റെ ഷേപ്പ് നമുക്ക് പെറ്റല് ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിലാണല്ലോ പെറ്റല്. അതേപോലെ നമ്മൾ ഞാനിത് ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതെല്ലാം വേറെ വേറെ ആയിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓരോ പെറ്റലുകളും വേറെ വേറെ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 4 പെറ്റലൊക്കെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരു 4 എണ്ണമൊക്കെ ഒരേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4 5 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ മടക്കി നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ കട്ട് ചെയ്തെടുത്ത ഓരോ പെറ്റലുകളും ഇങ്ങനെ മടക്കി പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഒന്ന് നമുക്ക് ഇങ്ങനെയൊന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഈ രീതിയിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഈ പെറ്റലുകളെല്ലാം ഒന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുക്കുക. ഇങ്ങനെ എല്ലാ പെറ്റലുകളും അതേപോലെ ഒന്ന് എടുക്കുക. വേറെ വേറെ വെച്ചിരിക്കുന്ന പെറ്റലുകളെല്ലാം ഇതേപോലെ കോണായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കതിങ്ങനെ ഒന്ന് എടുത്ത് കെട്ടി കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഇങ്ങനെ കോണായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കോണായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി കട്ട് ചെയ്ത് പോകരുത്, കുറച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതാ ഇതേപോലെ നമുക്ക് പിന്നെ വേണ്ടത് നൂലാണ് കേട്ടോ. ഇതേപോലെ നൂല് നമുക്ക് വേണം. നമ്മൾ ഇത് ഇങ്ങനെ കമ്പി വളച്ചു വെച്ചിരിക്കുന്നതിൻ്റെ അകത്തേക്ക് നമുക്കിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക കണ്ടോ. ഇതേപോലെ കമ്പിയിലേക്ക് നമുക്കിത് ഓരോ പെറ്റലുകളും ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റി ഇങ്ങനെ ഓരോ പെറ്റലുകളും അതനുസരിച്ച് ഒന്ന് ചുറ്റി ഇങ്ങനെ ഒന്ന് കൊടുക്കുക. ഇങ്ങനെയൊന്ന് ഈ പെറ്റലുകളെല്ലാം ഒന്ന് ഇങ്ങനെ ചുറ്റിയെടുത്തത് നമുക്കിത് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ എടുത്തത് നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതാ ഇങ്ങനെയൊന്ന് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും. ഇത്രയുള്ള പൂക്കൾ മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിങ്ങനെയൊന്ന് കോണായിട്ട് ഇങ്ങനെയൊന്ന് പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ഓരോ പെറ്റലുകളും അതാത് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ച് ഓരോ പെറ്റലുകളും നമുക്ക് വേറെ വേറെ ആയിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം. ഓരോന്നും വയ്ക്കുമ്പോഴും നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. പാകത്തുള്ളത് നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി പുറത്തുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കോണായിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെയൊന്ന് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ പെറ്റലുകൾ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയോടുകൂടി ഇങ്ങനെ കിട്ടും കേട്ടോ. വേണ്ട, ഇങ്ങനെ ഓരോ പെറ്റലുകളും അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുക്കണം.
ദാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം അപ്പോൾ ദാ ഇങ്ങനെ കുടവം പോലെ കിട്ടുമല്ലോ, കുടു ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ പെറ്റലിങ്ങനെ അടിഭാഗം നല്ല ഇങ്ങനെ ഇതായിട്ട് കിട്ടും കേട്ടോ. നല്ല ഭംഗിയോടുകൂടി പെറ്റലുകൾ ഇങ്ങനെ നിൽക്കും കേട്ടോ. നമുക്ക് പൂവ് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് നമ്മൾ ഇതേപോലെ പെറ്റൽ കണ്ടിച്ചാൽ മതി. ഇനിയിപ്പോൾ താഴേക്ക് അങ്ങനെ വലിയ വലിപ്പത്തിലുള്ള പെറ്റലുകൾ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വീതിയും നീളവും കൂട്ടി നമ്മൾ പെറ്റലുകൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ഇനി വേറെ പെറ്റലുകൾ ഇനി അതിനേക്കാളും കൂടുതൽ ഇത്രയും പോരാ, ഇതിനേക്കാളും ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നീളവും വീതിയും കൂട്ടി നമ്മൾ പെറ്റലുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇച്ചിരി നീളം വേണം കേട്ടോ, കാരണം ഇതിങ്ങനെ അറ്റത്തറ്റത്ത് ഇങ്ങനെ ഓരോ പെറ്റലുകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഓരോ പെറ്റലുകളും ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ആദ്യം ഇതിങ്ങനെ ഓരോന്നും കെട്ടി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഞാനിപ്പോൾ ഇത്രയത്തിലാണ് നിർത്തുന്നത്. ഇത്രയും പെറ്റലുകളുള്ള ഒരു റോസപ്പൂവാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതേപോലെ കളറുള്ള സ്പോഞ്ച് ആയാലും മതി, അല്ലാതെ കളറില്ലാത്ത സ്പോഞ്ച് ആയാലും നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് ഓരോ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ സ്പോഞ്ചൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ആ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഞാനിതാ ഇതിലേക്ക് ഞാൻ ചുറ്റാനായിട്ട് ഞാനൊരു കവറ് എൻ്റെ ഭാഗമാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതായതുകൊണ്ട് നമുക്ക് നൂലുപയോഗിച്ച് കെട്ടി വെച്ചേക്കുന്നതായതുകൊണ്ട് ഇതൊരിക്കലും ഇതിങ്ങനെ പോവാതെ നിന്നുള്ളൂ കേട്ടോ. പശ പോലെയൊന്നും അല്ലല്ലോ. അപ്പോൾ അതുപോലെ ഇതേപോലെ നൂല് ഉപയോഗിച്ച് വേണം നമുക്കിത് ഇത് കെട്ടി കൊടുക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റോ അല്ലയെന്നുണ്ടെങ്കിൽ കവർ ചുറ്റോ ചെയ്യാം. ഞാൻ ഇതിലേക്ക് കവറാണ് കേട്ടോ ചുറ്റിയെടുക്കുന്നത്. നമുക്കിതേപോലെ കവറൊന്ന് ചുറ്റി കൊടുക്കാം. ഇതേപോലെ കവർ ചുറ്റിയതിന് ശേഷം നമ്മളിതൊന്ന് അറ്റ ഒന്ന് ചൂടാക്കി കൊടുക്കണം. കവറാണ് ചുറ്റുന്നെങ്കിൽ അറ്റ ഒന്ന് ചൂടാക്കി കൊടുക്കാം. പിന്നെ ഞാനിത് ഗ്രീൻ കളറിലെ ഒരു കവർ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി ഇതിൻ്റെ അടിയിൽ നമുക്ക് കൊടുക്കാനാണ്, ഈ പൂവിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കൊടുക്കാനായിട്ടാണ്. അതിങ്ങനെ കോണായിട്ടൊന്ന് മടക്കി ഞാനിതേപോലെ പൂവിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ വെട്ടിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്. എൻ്റെ എല്ലാ വീഡിയോയിലും പൂ ഉണ്ടാക്കുന്നതിൽ ഇങ്ങനെ വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് പോയി നോക്കുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഇച്ചിരി സ്പീഡിൽ വെട്ടുന്നതുകൊണ്ട് അത് ഇങ്ങനെ ഞാൻ വെട്ടിയെടുക്കുവാണല്ലോ, സ്പീഡിൽ വെട്ടി എടുക്കുന്നതുകൊണ്ട് ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാട്ടോ. ഇങ്ങനെയൊന്ന് അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇത് ഇതിലേക്കൊന്ന് കയറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെവിക്കോൾ ഒട്ടിക്കാം, അല്ല പശ ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നിന്നാൽ മതി, ഇത് ഊരി പോകുകയൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അടിഭാഗം നല്ല ഇതിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള പൂവല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിതേപോലെ ഈ കളറില്ലാത്ത ഇതും കൊണ്ടും ഞാനിതേപോലെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ക്രീം കളറിലുള്ള വെള്ള കളറിലുള്ളതും പിന്നെ അതുപോലെ കളറുള്ള സ്പോഞ്ച് ഉപയോഗിച്ച് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. സ്പോഞ്ച് എല്ലാം കൊണ്ട് ഇതേപോലെ നമ്മൾ സ്പോഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിച്ചെറിഞ്ഞ് കളയാതെ നല്ല ഭംഗിയോടുകൂടി ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള റോസ് പൂക്കളൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കാൻ പറ്റും. നമുക്കിത് കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിയൊക്കെ ഇത് കാണാനായിട്ട്. സ്പോഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വെറുതെ കളയല്ലേ, കളയാതെ നമ്മൾ ഇതേപോലെ ചെയ്യാം. ഇനിയിപ്പോൾ ഈ കളർ സ്പോഞ്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കളർ മുക്കിയിട്ട് നമുക്ക് ഇതേപോലെ കളർ ഏത് കളറാണ് വേണ്ടത് അതനുസരിച്ചുള്ള കളർ മുക്കി ഉണക്കിയതിന് ശേഷം ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കാം കേട്ടോ. താങ്ക് യു.